വെള്ളിയാഴ്ച ഈ വിഷയത്തെ ഞാൻ കരുതിക്കൂട്ടി തന്നെ പറയുകയാണ്. കാരണം ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇവിടെ, ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങൾ, ശിഥിലമായി കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, ആരോടോ ഉള്ള വെറുപ്പിന്റെ കാരണത്താൽ ഞാൻ ഒരിക്കലും എന്റെ മനസ്സ് തുറക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ കേൾക്കണം. അല്ലാഹു റസൂൽ ആ സഹോദരിയോട് പറയുന്നു, അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ അന്ന താഅത الزوج واعترافا بحقه يعدل ذلك وقليل منكن من يفعله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മോളെ, നീ കാണുന്ന മുഴുവൻ സഹോദരിമാരോടും നീ പറഞ്ഞു കൊടുക്കുക, നിന്റെ ഭർത്താവിനോടുള്ള അനുസരണവും ആ ഭർത്താവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കലും യഅദിലു ദാലിക, ആ ജിഹാദിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, ജിഹാദിന് തുല്യമാണ്. ശരിയാണ്, എന്തുകൊണ്ടായിരിക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടായിരിക്കണം ജിഹാദിന് തുല്യം എന്ന് പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ട് ആ വിഷയത്തിൽ ഉണ്ടാവും തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സംശയ കാര്യത്തില്ല, കുറച്ച് ബുദ്ധിമുട്ട് അതിൽ ഉണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വാചകം, വഖലീലും മിൻ കുന്ന മൻ യഫ്അലുഹു, അത് ചെയ്യുന്നവർ നിങ്ങളിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിലയിരുത്തൽ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാർ അറിയണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കേൾക്കുന്ന, ഖുതുബകൾ കേൾക്കുന്ന, ദീന് മനസ്സിലാക്കുന്ന, ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ മനസ്സുള്ള നാം മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കരിക്കണ സഹോദരിമാർ ഒരുപാടുണ്ട്. ഇതിൽ പറഞ്ഞ റമദാൻ മാസം നോമ്പ് തോൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ ജീവിതത്തിലെ കൂട്ടുകാരനുമായി ഭർത്താവുമായുള്ള ബന്ധം അള്ളാഹുവിനോടുള്ള ബന്ധം പോലെ, റമദാൻ മാസത്തോടുള്ള ബന്ധം പോലെ കീപ്പ് ചെയ്യുന്നവർ, ശ്രദ്ധിക്കുന്നവർ, സംരക്ഷിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയായാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകമാണ്, അദ്ദേഹം കളവ് പറയുകയില്ല. അള്ളാഹുവിന്റെ അധ്യാപനമനുസരിച്ചുള്ള വാചകമാണ്, ഏത് വാതിലിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന യോഗ്യതയാകുന്നു അത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള വിഷയമായി സഹോദരങ്ങളെ നമുക്ക് കാണണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനം, ഈ കുടുംബ ബന്ധം സുദൃഢമാകാൻ, ജീവിതം സുദൃഢമാകാൻ പരസ്പരമുള്ള ബന്ധം നന്നായിരിക്കണം, സഹവാസം നന്നായിരിക്കണം. ഈ സഹവാസം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു കലയാണ്. ആ കലയിൽ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ടത് പെൺകുട്ടികളുമാണ്, സഹോദരിമാരാണ് സഹവസിക്കേണ്ടത്, സഹവാസത്തിൽ വിജയിക്കേണ്ടത്. ആ ഒരു കല എന്ന നിലക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ സ്നേഹവും കാരുണ്യവും ഒക്കെ സ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ ഒരു രൂപമാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് പറഞ്ഞിട്ടുള്ളത്, നബി പഠിപ്പിക്കുന്നതും അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹായ ഹദീസിൽ പഠിപ്പിച്ചു, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി അസ്സ വജല്ല ഖൈറൻ ലഹു മിൻ സൗജതിൻ സാലിഹ. തഖ്വക്ക് ശേഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അവന് നേട്ടമുണ്ടാക്കുന്നത് നല്ല ഇണയാണ്. ആദ്യം തഖ്വ, രണ്ടാമത്തേത് നല്ല ഇണ, ജീവിതത്തിൽ നേട്ടം നൽകുന്നത്. എന്നിട്ട് ആ ഇണയുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമറഹ താഅതുഹു, അവളോട് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. വ ഇൻ നളറ ഇലൈഹ സറത്തുഹു, അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. വ ഇൻ അക്സമ ഇലൈഹ അബറത്തുഹു, അവനെങ്ങാനും വല്ല കാര്യത്തിലും സത്യം ചെയ്താൽ ആ സത്യം പാലിക്കാൻ അവൾ ശ്രദ്ധിക്കും. വ ഇൻ ഗാബ അൻഹ ഹഫിളത്തുഹു ഫീ നഫ്സിഹ വ മാലിഹി, അവനെങ്ങാനും വല്ലതിക്കിലേക്കും യാത്ര പോയാൽ, അപ്രത്യക്ഷമായാൽ, കാണാതായാൽ, യാത്ര പോകും ജോലിക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ പോയാൽ അവളുടെ ശരീരവും അവന്റെ സമ്പത്തും അവൾ സംരക്ഷിക്കും. അങ്ങനെയുള്ള നല്ല പെണ്ണാണ് തഖ്വയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് മുസ്ലിമിന് ഉപകാരപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം മനുഷ്യരാണ്, മനുഷ്യരായ പ്രശ്നം. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കലല്ല, ബേജാറാലല്ല. നമ്മളൊരു ഖുത്ബ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സൗന്ദര്യ പിണക്കങ്ങൾ എന്താക്കരുത്, പ്രശ്നങ്ങളാക്കി മാറ്റരുത് എന്ന് നമ്മളൊരു ഖുത്ബ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവുമല്ലോ. സൗന്ദര്യ പിണക്കം എന്നതിന്റെ പേരന്നെ, പിണക്കം എന്നൊന്നും അല്ലല്ലോ പേര്, സൗന്ദര്യം എന്നാ ചേർത്ത്. എന്തിനാ, ആ പിണക്കത്തിനും എന്തുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ഒരു കാരണവശാലും സഹോദരിമാരെ, സൗന്ദര്യ പിണക്കങ്ങൾ എന്നത് ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകാൻ കാരണമാകരുത്. മറിച്ച് സൗന്ദര്യ പിണക്കങ്ങൾ സ്നേഹം കൂട്ടാനും വർദ്ധിപ്പിക്കാനും കാരണമാകണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് മനസ്സിലാക്കേണ്ടത്,
സലഫ് സാലിഹീങ്ങളായ പെണ്ണുങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളിൽ പ്രധാനമായത്, ഈ സൗന്ദര്യ പണക്കങ്ങൾ ഏറ്റവും കൂടുതൽ ലഘൂകരിക്കാൻ പരിഹരിക്കാൻ സാധിക്കുക പെണ്ണിന് തന്നെയാണ്. ഒരു നല്ല പുഞ്ചിരി, ഒരു നല്ല വർത്തമാനം, നല്ല ശൈലിയിലുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം അല്ലേ, അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, നബി സഹാബികൾ പറഞ്ഞു അതേ പറഞ്ഞു തരീ. നബി പറയാൻ തുടങ്ങി, വദൂദുൻ വലൂദ്, വദൂദുൻ വലൂദ്, എന്താ വദൂദ് എന്ന് പറഞ്ഞാൽ, അല്ലത്തി തതവദ്ദദു ഇലാ സൗജിഹ, ഭർത്താവിലേക്ക് സ്നേഹം നൽകുന്ന പെണ്ണ്. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ട പെണ്ണിന്റെ സ്വഭാവം, അതായിരിക്കും ഭർത്താവിന് സ്നേഹം നൽകണം, ഭയങ്കരമായി സ്നേഹം നൽകണം. അൽ വലൂദ് എന്ന് വെച്ചാൽ പ്രസവിക്കുന്ന പെണ്ണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള പെണ്ണിന്റെ രൂപം അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബത് ഔ സിഅ ഇലൈഹ ഔ ഗളിബ സൗജുഹ ഖാലത് ഹാദിഹി യദി ഫീ യദിക് ലാ അക്തഹിലു ബിഗമദിൻ ഹത്താ തർള്ളാ, എപ്പോഴെങ്കിലും ഭർത്താവ് ഇവളെ കുറിച്ച് കോപിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം വല്ല വെറുപ്പുണ്ടാവുകയോ ചെയ്താൽ ആ വെറുപ്പ് മാറ്റാൻ ഈ സ്വർഗത്തിൽ പോകാൻ അർഹതയുള്ള പെണ്ണ് ആണ് ഒരുങ്ങേണ്ടത്. എന്നിട്ട് നബി പറഞ്ഞു, ആ ഭർത്താവിന്റെ കയ്യിൽ അവൾ കൈവെക്കട്ടെ. എന്നിട്ട് കൈ മുറുക്കി പിടിച്ച് അസൂറുള്ള പറഞ്ഞു കൊടുക്കണെന്ന് ആലോചിച്ച് നോക്കി, എന്താ രസം, മുറുക്കി പിടിച്ച് അവൾ പറയട്ടെ. എന്താ പറയേണ്ടത്? നിങ്ങൾ എന്നോട് നന്നാണ് വരെ ഞാൻ ഒരു ഒരു പോള പോലും കണ്ണു ചിമ്പൂല, നിങ്ങൾ എന്നോട് നന്നായെങ്കിലല്ല ഞാൻ ഒരു പോള പോലും കണ്ണു ചിമ്പൂല. ഇത് പറയാൻ എന്റെ സഹോദരിമാർക്കാവണം, മാശി പിടിക്കരുത്. എങ്ങനെയാകണം? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി. അതാണ് നമ്മളെ പ്രശ്നം, അതല്ലേ നമ്മളെ പ്രശ്നം. ഈ 10-20 കൊല്ലത്തെ ജീവിതമല്ലേ, ഇതാകെ ചെറിയ ജീവിത അല്ലേ. ഓഫീസിലേക്ക് പോയ പല ഭർത്താക്കന്മാരും തിരിച്ചു വന്നിട്ടില്ല, സഹോദരിമാർക്കറിയാലോ, വിശദീകരിക്കേണ്ടത്. ഇത് ചെറിയ ജീവിത, ഇതല്ല ജീവിതം. നമുക്ക് സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്താൻ ഒരു പടലപ്പിണക്കവുമായി തന്റെ ഭർത്താവ് താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷം ഇനി മുതൽ എന്റെ സഹോദരിമാർക്ക് ഉണ്ടാകാൻ പാടില്ല, സമ്മതിക്കാൻ പാടില്ല, തടഞ്ഞു വെക്കണം. എന്നിട്ട് കൈ മുറുക്കി പിടിക്കണം. എന്നിട്ട് പറയണം, എന്റെ നേതാവ് ഏൽപ്പിച്ചതാണ്, ഞാൻ മുറുക്കി പിടിക്കും, നിങ്ങൾ എന്നോട് നന്നായില്ലെങ്കിൽ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കണം. അതല്ലേ ജീവിതം. എന്ത് രസമുണ്ട്! ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്.